ഹലോ കശ്യപ ആയുർവേദയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന 6 ധാന്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രമേഹ രോഗി ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയങ്ങളും കൺഫ്യൂഷനുമാണ്. അതായത് അയാൾ ഇന്നേ വരെ കഴിച്ചു വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളും, അതായത് നമ്മൾ പ്രധാനമായും നമ്മുടെ ആഹാരം എന്ന് പറയുന്ന അരി പ്രധാനമായിട്ടുള്ള ഒരു ആഹാരമാണല്ലോ. നമ്മൾ രാവിലെ ആയാലും ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും എല്ലാം തന്നെ അരി പ്രധാനമായിട്ടുള്ളതാണല്ലോ. അപ്പോ അത് അങ്ങനെ കഴിച്ച് ശീലിച്ച് വന്ന ഒരാള് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അയാൾക്ക് പ്രമേഹം ബാധിക്കുകയും അയാൾ പിന്നീട് എന്ത് കഴിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലെത്തുകയും ചെയ്യും. ഒട്ടുമിക്ക ആൾക്കാരും അവസാനം അയാൾക്ക് തുടർന്ന് വന്ന അതേ രീതി തന്നെ പിന്തുടരുകയും കുറെ കാലം മരുന്ന് കഴിച്ച് നോക്കാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ മരുന്ന് കഴിച്ച് നോക്കി പിന്നീട് പ്രമേഹം കുറയാതെ വരുമ്പോൾ ഇൻസുലിൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയും അങ്ങനെ ഇൻസുലിൻ ഡോസ് കൂട്ടി പോവുകയൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ട് പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണല്ലോ. അപ്പൊ ജീവിതശൈലി രോഗത്തിന്റെ ശരിയായ ചികിത്സ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി മോഡിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ ജീവിതശൈലി മോഡിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ആഹാര രീതിയെ കൂടി മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രമേഹ രോഗിക്ക് ഹെൽത്തി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാമെന്ന് പറയുന്ന വീഡിയോയിലെ ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നെല്ലിക്കയുടെ വീഡിയോയും ഫ്രൂട്ട്സിന്റെ വീഡിയോയും ഒക്കെ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. പ്രമേഹ രോഗികൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ 6 ധാന്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഏതൊക്കെയാണ് ആ 6 ധാന്യങ്ങൾ? ഈ 6 ധാന്യങ്ങൾ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരേപോലെ ആയുർവേദത്തിൽ പറയപ്പെടുന്നതും മോഡേൺ സയൻസ് അംഗീകരിച്ച റിസർച്ചുകളൊക്കെ നടത്തി അതിനെ പ്രൂവ് ചെയ്തിട്ടുമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഈ 6 ധാന്യങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ 6 ധാന്യങ്ങൾ മാത്രമല്ല, നമ്മൾ ധാന്യങ്ങളുടെ എണ്ണം എടുത്തു പോവുകയാണെങ്കിൽ ധാരാളം ധാന്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 6 ധാന്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ 6 ധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 3 മില്ലറ്റുകളാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ എന്നർത്ഥം. മില്ലറ്റ്സ്, അതായത് ആദ്യത്തെ 3 എന്ന് പറയുന്നത് 1 റാഗി, മറ്റൊന്ന് തിന, മറ്റൊന്ന് ചാമ. ഈ 3 ആദ്യത്തെ 3 മില്ലറ്റ്സ് ആണ്. അടുത്തത് മുതിര, ഓട്സ്, ബാർലി. ഇത്രയാണ് 6 ധാന്യങ്ങൾ. അപ്പൊ നമ്മള് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ഞെട്ടി ചൊല്ലിക്കും, കാരണം ഇതൊക്കെ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണമാണോ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ മുതിര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുതിര പിന്നെയും കുറെ ആൾക്കാർ കഴിക്കും, ഓട്സ് പിന്നെയും ധാരാളം ആൾക്കാർ കഴിക്കുന്ന സാധനമാണ്. ഇതല്ലാതെ ഈ ബാർലി, തിന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മനുഷ്യർ കഴിക്കുന്നതാണോ എന്ന് ചില ആൾക്കാർക്ക് സംശയം തോന്നാം. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യർ കഴിക്കുന്ന ധാന്യങ്ങൾ തന്നെയാണ്. ഇത് ഒരു 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വളരെ വൈഡായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിലെ പല ധാന്യങ്ങളും. മുതിര ഉൾപ്പെടെ ചാമയരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓട്സ് മാത്രമാണ് അധികം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാത്തത്. അത് പക്ഷെ യഥാർത്ഥത്തിൽ അതിന് ന്യൂട്രിറ്റീവ് ആയി നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന അരിയേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ തിനയും ചാമയും ഒക്കെ. തിന, ചാമ, മുത്താറി അഥവാ റാഗി, ഇത്രയും സാധനങ്ങളാണ് ചെറു ധാന്യങ്ങളുടെ വിഭാഗത്തിൽ പെടുന്ന, മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നതിനുള്ളത്. വേറെയും മില്ലറ്റ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും 3 സാധനങ്ങളെയാണ് മാർക്കറ്റിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആയതുകൊണ്ട് പറയുന്നത്. അപ്പൊ ഈ ചെറുധാന്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുധാന്യങ്ങൾ നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ ഒന്നാണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിൽ നമുക്ക് ധാന്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ അത് പിന്നീട് നമ്മുടെ രക്തത്തിൽ ഷുഗർ ആയിട്ട് മാറുന്നത്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ കഴിക്കുന്നതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, അത് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗറിന്റെ അളവ് കൂടും. അപ്പൊ ഈ ചെറുധാന്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഫൈബർ കണ്ടന്റ്, ഇൻസോളിബിൾ ഫൈബർ എന്ന് പറയുന്ന കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ അബ്സോർപ്ഷൻ സ്ലോ ആക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇങ്ങനെ അബ്സോർപ്ഷൻ സ്ലോ ആക്കാൻ കഴിവുള്ള വസ്തുക്കളെയാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് പറയുന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ഷുഗർ നമ്മുടെ രക്തത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കണമെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളാണ് ഈ പറഞ്ഞ തിനയും ചാമയും അതുപോലെ മുത്താറിയും ഒക്കെ. മുത്താറി അഥവാ റാഗി അഥവാ കുവരക എന്ന് പറയും. റാഗി, കുവരക, മുത്താറി, റാഗി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ധാന്യം.
ഈ പറഞ്ഞ ധാന്യങ്ങളെല്ലാം തന്നെ ഗ്ലൈസേമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് വളരെ പതുക്കെ മാത്രമേ രക്തത്തിലേക്ക്, വളരെ സ്ലോലി മാത്രമേ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഷുഗർ പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഷുഗറിന്റെ അബ്സോർപ്ഷൻ തടയുന്നതിനും അടങ്ങിയിട്ടുള്ള ചില പദാർത്ഥങ്ങൾ ഇതിലുണ്ട്, ചില പ്രോട്ടീനുകളുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രീനൽ ഫ്ലോറയിൽ നിന്നും, നമ്മുടെ കുടലിൽ നിന്നും നമ്മളെ ഈ രക്ത ഷുഗർ പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല, വിശപ്പ് കുറയ്ക്കാനുള്ള ശേഷി കൂടി ഇതിനുണ്ട്. ഈ ഷുഗർ രോഗിയുടെ പ്രധാന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് ഡൈജസ്റ്റ് ആയി പോകുന്നതായിട്ട് തോന്നുകയും അവർക്ക് വീണ്ടും വിശപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. അത്തരം ഒരു പ്രശ്നത്തിന് ഒരു നല്ല പരിഹാര മാർഗമാണ്. മാത്രമല്ല, ഈ ചെറുധാന്യങ്ങളെല്ലാം തന്നെ കാൽസ്യത്തിന്റെയും ഇരുമ്പിന്റെയും മറ്റ് ധാതു ലവണങ്ങളുടെയും ഒക്കെ കലവറയാണ്. പ്രോട്ടീന്റെ അളവ് വളരെ കൂടുതലും അതേസമയം കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവുമാണ്. നമ്മൾ അരിയുമായിട്ടും ഗോതമ്പുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീന്റെ അളവ് കൂടുതലും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവുമാണ് സാധാരണ ചെറുധാന്യങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ഈ ചെറുധാന്യങ്ങൾ. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് വളരെ കൂടി നിൽക്കുക എന്ന് പറയുന്ന ഡയബറ്റീസ് രോഗിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്നത് ഒരു പ്രമേഹത്തിന്റെ മറ്റൊരു കാരണം കൂടിയാണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതിനും ചെറുധാന്യങ്ങൾ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അടുത്ത് ഓട്സ് ആണ്. ഓട്സ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഓട്സ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ചെറുധാന്യങ്ങളെ പോലെ തന്നെ അതേ ഗുണങ്ങളുള്ള സാധനമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനമാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ഒരു ധാന്യമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് ഒക്കെ നമുക്ക് പല രൂപത്തിൽ പല റെസിപ്പികളിലായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഓട്സ്. വിശപ്പ് കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിനൊക്കെ ഓട്സ് ഹെൽപ്ഫുൾ ആണ്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഓട്സ് എന്ന് പറയുന്നത്. അടുത്തത് മുതിരയാണ്. മുതിര അങ്ങനെ പൊതുവെ കഴിക്കപ്പെടുന്ന ഒരു ഭക്ഷണമല്ല നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ ഇപ്പോ കുറച്ചുകൂടി ഒരു ഹെൽത്ത് അവയർനെസ് കൂടുന്നതിനനുസരിച്ച് മുതിരയുടെയൊക്കെ കഴിക്കുന്നതൊക്കെ വളരെ കൂടി വരുന്നുണ്ട്. മുതിര ശരിക്കും ഒരു ആയുർവേദത്തിൽ പറയുന്ന ഒരു ഭക്ഷണ സാധനം മാത്രം എന്ന് പറയാൻ കഴിയില്ല, അതൊരു മരുന്ന് കൂടിയാണ് എന്നുള്ളതാണ് സത്യം. ആയുർവേദത്തിലെ ധാരാളം മരുന്നുകളിൽ ചേർക്കപ്പെടുന്ന ഒരു ഘടകദ്രവ്യമാണ് ഈ മുതിര എന്ന് പറയുന്നത്. മുതിരയുടെ പ്രത്യേകത, മുതിര വളരെയധികം തടി കുറയ്ക്കാനും മേദസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാധനമാണ് മുതിര എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും ആ ഇൻസുലിനെ ശരീരം ഐഡന്റിഫൈ ചെയ്യാതെ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനെ ഐഡന്റിഫൈ ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരു കാരണമുണ്ട്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഇൻസുലിൻ എടുത്താലും നമ്മുടെ ഷുഗർ കുറയാത്തൊരവസ്ഥ വരും. ആ അവസ്ഥ നമുക്ക് കുറയ്ക്കാൻ മുതിര കഴിക്കാവുന്നതാണ്. അങ്ങനെ മുതിര കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ് ഈ മുതിരയിലും. കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പോലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ മുതിരയെ പറ്റും. മുതിര സ്ഥിരമായി കഴിക്കുന്നത് പ്രമേഹത്തിലും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് മുതിര. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ബാർലി. ആയുർവേദത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ ഏറ്റവും പഥ്യമായിട്ടുള്ള ഒരു പ്രധാന ഭക്ഷണമായിട്ട് ആയുർവേദം പറയുന്ന ഒരു ഭക്ഷണ സാധനമാണ് ബാർലി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ബാർലിയുടെ ഭക്ഷണം വളരെ കുറവാണ്. നമ്മൾ ഗോതമ്പിലേക്കും അരിയിലേക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ആയുർവേദ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക്, പ്രമേഹം ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് പഥ്യം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നതായി പറയപ്പെടുന്ന ഒരു ഭക്ഷണ സാധനമാണ് ഈ ബാർലി എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ യവം എന്നാണ് ബാർലിക്ക് പറയുന്നത്. യവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഥ്യമായിട്ടുള്ള ആഹാരമാണ്. യവം തടി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ യവത്തിന്റെ പ്രത്യേകത, യവം ഒരേ സമയം ബ്രഹ്മണം ശരീരത്തെ പോഷിപ്പിക്കുന്നതും അതേപോലെ തന്നെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഭക്ഷണമാണ് യവം എന്ന് പറയുന്നത്. യവത്തിന്റെ പ്രത്യേകത, ഒരുപാട് ആധുനികമായിട്ടുള്ള റിസർച്ചുകൾ നടത്തിയിട്ട് മോഡേൺ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യവം നമ്മുടെ ഇൻഡസ്ട്രീനൽ ഫ്ലോറയെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രീനൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ വളർത്തുന്നതിൽ യവത്തിന് നല്ല പങ്കുണ്ട്, ബാർലിക്ക് നല്ല പങ്കുണ്ട് എന്നുള്ളതാണ്. ഈ ബാർലി ഒരു കൊടുത്ത് നടത്തിയ ഒരു പരീക്ഷണത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, നോർമൽ ഇൻഡസ്ട്രീനൽ ഫ്ലോറ ഈ യവം കഴിച്ച ആൾക്കാരിൽ നോർമൽ ഇൻഡസ്ട്രീനൽ ഫ്ലോറ ധാരാളമായി ഉണ്ടായി വന്നു എന്നാണ്. നോർമൽ ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് വളരെയധികം ഉണ്ടായി എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല, ഷുഗർ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ഭക്ഷണമാണ് യവം. ഷുഗർ പെട്ടെന്ന് അബ്സോർബ് ആവില്ല. അത് മാത്രമല്ല, തടി കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ബാർലി. അതുപോലെ ഇൻഡസ്ട്രീനൽ ഹോർമോൺ, ഗട്ട് ഹോർമോൺസിന്റെ അളവ് കൂട്ടുന്നതിന് യവം പ്രയോജനപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് ബാർലി കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥ കുറയ്ക്കുന്നതിലൊക്കെ ഈ പറഞ്ഞ യവം വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ കാർഡിയോജനിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഹൃദയ ആരോഗ്യത്തെ സഹായിക്കുന്നതിന് യവം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ധാരാളം പഠനങ്ങൾ കാണിക്കുന്നു. അതുപോലെ മുതിരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ യവം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു. അതായത് ഇൻസുലിനെ കോശങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിൽ യവത്തിന് വളരെ നല്ല പങ്കുണ്ട്. യവം എന്ന് പറഞ്ഞാൽ ബാർലിയാണ്.
അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനങ്ങളെല്ലാം എങ്ങനെയാണ് ഇതെല്ലാം കഴിക്കേണ്ടത് എന്നുള്ളത്. എന്റെ വീഡിയോ കണ്ടിട്ട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. നമുക്കത് പല രീതിയിൽ പല നമ്മുടെ റെസിപ്പികളാക്കി കഴിക്കാവുന്നതാണ്. ധാരാളം വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിന കൊണ്ടും ബാർലി കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് പോലത്തെ അതുകൊണ്ട് ദോശ ഉണ്ടാക്കുന്ന തരം ധാരാളം റെസിപ്പികൾ നമുക്ക് കിട്ടും. അത് നോക്കാവുന്നതാണ്. ഏതാണ് റെസിപ്പികൾ എനിക്ക് കണ്ടിട്ട് നല്ലതെന്ന് തോന്നിയത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ്. ഇത്തരം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഇതിന്റെ പ്രധാന പ്രത്യേകത വെച്ചാൽ അരി പ്രധാനമായിട്ടുള്ള നമ്മുടെ ആഹാര വ്യവസ്ഥയിൽ നിന്ന് നമുക്കൊന്ന് മാറ്റം വരുന്ന സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഗോതമ്പ് നല്ലതാണോ എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഗോതമ്പ് ശരിക്കും നല്ലത് തന്നെയാണ്. പക്ഷെ ഗോതമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗോതമ്പിൽ തവിടുള്ള ഗോതമ്പ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഷുഗർ രോഗികളിൽ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി എന്ന് പറയുന്നത് മിക്കപ്പോഴും മൈദ മിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് തവിടിന്റെ അളവ് കുറവായിരിക്കും. അതേസമയം വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച് വെക്കുന്ന ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് തവിട് കൂടി ഉള്ളതായതുകൊണ്ട് തന്നെ അതാണ് കുറച്ചുകൂടി ഷുഗർ രോഗികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ പറഞ്ഞ ധാന്യങ്ങളെല്ലാം തന്നെ മുളപ്പിച്ച് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഈ മുളപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഷുഗർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ആ ധാന്യം മുളയ്ക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിലെ ഷുഗറിന്റെ അളവ് നന്നേ കുറവായി മാറുന്നു, പ്രോട്ടീൻ്റെ അളവ് കൂടുന്നു. പ്രോട്ടീൻ്റെ അളവ് കൂടുകയും ഷുഗറിന്റെ അളവ് കുറയുകയും ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുക വെച്ചാൽ അത് നല്ല ഒരു എന്താണ് ഒരു 300 ലെവലിലൊക്കെ 250-300 ലെവലൊക്കെ ഫാസ്റ്റിംഗ് നിൽക്കുന്ന ആൾക്കാർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഈ പറഞ്ഞ ഈ ധാന്യങ്ങൾ തന്നെ മുളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. എങ്ങനെയാണ് മുളപ്പിക്കുന്നത് വെച്ചാൽ ഈ ധാന്യം 6 മണിക്കൂർ കുതിർത്ത് വെക്കുക, അതിനുശേഷം ഒരു നനഞ്ഞ തോർത്തിലോ തുണിയിലോ കെട്ടി വെക്കുക. ഒരു 12 മണിക്കൂർ അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് മുളയ്ക്കും. ചിലപ്പോൾ ഒരു കുറച്ച് സമയം കൂടി വെക്കേണ്ടി വരും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആ ഒരു ധാന്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ചിലത് കുറച്ച് ലേറ്റ് ആവേണ്ടി വരും. പക്ഷെ ഒരു എങ്കിലും ഒരു നമ്മൾ 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് 12 മണിക്കൂർ കെട്ടി വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ സാധനങ്ങളും മുളയ്ക്കാറുണ്ട്. അങ്ങനെ മുളപ്പിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെ ഷുഗറിന്റെ അളവ് കുറയും, അപ്പം മാത്രമല്ല ന്യൂട്രിയൻസിന്റെ അളവ് കൂടുകയും ചെയ്യും. നമുക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണത്തിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂട്രിയൻസിന്റെ അളവ് കുറവായിരിക്കും, അവർക്ക് ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർ മുളപ്പിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഹൃദ്രോഗം പോലത്തെ പ്രശ്നങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ സാധനം എന്റെ വീഡിയോകൾ വന്നിട്ട് പലരും കമന്റ് ചെയ്യുന്ന കാര്യമാണ് ഇത് കഴിച്ചാൽ ഷുഗർ കുറയുമെന്നത്. ആക്ച്വലി ഷുഗർ കുറയാൻ വേണ്ടി നമ്മൾ ഒരേപോലെ ഡയറ്റ് നോക്കണം, അതുപോലെ എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ പ്രധാനമാണ് മരുന്ന് കഴിക്കുന്നത്. ഇത് മൂന്നും കൂടി എല്ലാം കൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ ഷുഗർ ഹെൽത്ത് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഫുള്ള് കഴിച്ചിട്ട് നമുക്ക് എക്സസൈസ് ഒന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ചാൽ മാത്രം ഷുഗർ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഷുഗർ കുറയും, കുറച്ച് വീണ്ടും ഷുഗർ കൂടും. അപ്പോൾ ആഹാരം, വ്യായാമം, ഔഷധം ഇതെല്ലാമാണ് നമ്മുടെ ഷുഗർ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനപ്രദമായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എന്റെ വാട്സ്ആപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ, ആ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആയുർവേദപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇനിയും കശ്യപ ആയുർവേദ എന്ന ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ലൊരു വിഷയവുമായി വരാം. നമസ്കാരം.